നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് നടക്കുന്ന പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ വമ്പന്മാരായ റയൽ മാൻഡ്രഡ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ജർമ്മൻ ക്ലബായ ആർ ബി ലീപ്സിഗാണ് റയലിൻ്റെ എതിരാളികൾ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് ആർ ബി ലീപ്സിഗിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക ഫസ്റ്റ് ലെഗ് മത്സരമാണ് ഇന്ന് നടക്കാനിരിക്കുന്നത് ഈ മത്സരത്തിന് വേണ്ടി റയൽ മാൻഡ്രഡ് താരങ്ങൾ ഇപ്പോൾ ജർമ്മനിയിൽ എത്തിയിട്ടുണ്ട് എന്നാൽ ജർമ്മനിയിൽ വെച്ച് റയൽ മാഡ്രിഡിൻ്റെ ടീം ബസ് ഒരു അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അതായത് ഒരു കാർ ബസ്സിൽ വന്നിടിക്കുകയായിരുന്നു റയലിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് നിന്നും നൂറ് മൈൽ അകലെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ഒരു ടൊയോട്ട കാറാണ് റയൽ മാഡ്രിഡിൻ്റെ ടീം ബസ്സിൽ വന്നിടിച്ചതെന്ന് പ്രമുഖ ജർമ്മൻ മാധ്യമമായ ബിൽഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ടൊയോട്ട കാറിൽ ഉണ്ടായിരുന്ന വ്യക്തി കാർ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ റയൽ മാഡ്രിഡ് ടീം ബസിന്റെ ദൃശ്യങ്ങൾ അത് പകർത്തുകയായിരുന്നു ഇതിനിടെ അദ്ദേഹത്തിൻ്റെ വാഹനം നിയന്ത്രണം വിടുകയും ടീം ബസിൽ വന്നിടിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് റായലിൻ്റെ ടീം ബസ്സിന് ഒരു ചെറിയ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് അതേസമയം ടൊയോടെക്ക് വലിയ രൂപത്തിലുള്ള ഡാമേജാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാൽ ആർക്കും തന്നെ പരിക്കുകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നുമില്ല റായൽ മാൻഡ്രഡ് താരങ്ങൾ എല്ലാവരും ഓക്കെയാണ് എന്നുള്ള കാര്യം സ്പാനിഷ് മാധ്യമമായ മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം നിലവിൽ വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് റയൽ മാൻഡ്രറ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ പല സുപ്രധാന താരങ്ങൾക്കും പരിക്കാണ് കഴിഞ്ഞ മത്സരത്തിൽ ബെല്ലിങ്ഹാമിന് പരിക്കേറ്റിരുന്നു പ്രതിരോധത്തിലെ പല താരങ്ങളും ഇപ്പോൾ പരിക്ക് മൂലം പുറത്താണ് ഇതിനെ എല്ലാം മറികടന്നുകൊണ്ട് ആർ ബി ലീപ്സികിനെ അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തുക എന്നുള്ളത് റയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം